കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കുന്ന അനവധി പേരുണ്ട്. പ്രത്യക്ഷത്തിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രവർത്തനങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല എങ്കിൽ പോലും കേന്ദ്ര നേതൃത്വം വ്യക്തമായ ചില നീക്കങ്ങളുമായി കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി സജീവമാണ് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. അതിനെക്കുറിച്ച് തന്നെ പലവട്ടം ഞങ്ങൾ വാർത്ത ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു വാർത്തയാണ്. ഏതാണ്ട് ഒരു മാസം മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം ഒരു വാർത്ത നൽകിയിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കുമായിരിക്കും, ബി ജെ പി കേരളത്തിൽ പുതിയൊരു പാർട്ടി, ഒരു ക്രിസ്തീയ പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ളതാണ്. ആ പാർട്ടി ഈ മാസം തന്നെ ഉണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാർത്ത ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 17 അതിന് തുടക്കം കുറിക്കുകയാണ്. ബി ജെ പിക്ക് അതായത് കേന്ദ്ര നേതൃത്വത്തിന് വ്യക്തമായ ചില പ്ലാനുകൾ കേരളത്തെക്കുറിച്ചുണ്ട്. ഒരുപക്ഷെ സംസ്ഥാന നേതാക്കൾ പോലും അറിയാതെ നടത്തുന്ന അനവധി നീക്കങ്ങളുണ്ട്. അത്തരത്തിൽ നടന്ന ഒരു നീക്കമാണ് ഈ ഒരു പാർട്ടിക്ക് പിന്നിൽ ഉള്ളത്. അന്ന് ന്യൂസ് ഇന്ത്യ മലയാളം ആ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പാർട്ടി ഈ ഓണക്കാലത്ത് അല്ലെങ്കിൽ സെപ്റ്റംബർ 17 എന്ന് പറയുമ്പോൾ ഓണം കഴിയുമെങ്കിൽ പോലും സെപ്റ്റംബർ 17 അതിന് തുടക്കം കുറിക്കുകയാണ്. അതായത് ക്രൈസ്തവ വിഭാഗങ്ങളെ ബി ജെ പിയുമായി അടുപ്പിക്കാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വലിയ ശ്രമം തന്നെയാണ് നടത്തുന്നത്. മുമ്പ് സംസ്ഥാന നേതൃത്വങ്ങളൊക്കെ ഇടപെട്ട് പരാജയപ്പെട്ടിടത്തൊക്കെയാണ് കേന്ദ്ര നേതൃത്വം അതിൽ വലിയ നീക്കങ്ങൾ നടത്തിയത്. അത് ബി ജെ പിയുടെ ദേശീയ നേതാക്കളുമായി സഭയുടെയും ഒപ്പം തന്നെ ചില ക്രിസ്തീയ സംഘടനകളുടെയും ഒക്കെ ആളുകളുമായുള്ള കൂടിക്കാഴ്ചകൾ പലവട്ടം നടന്നു കഴിഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുതിയൊരു രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുക, സംഘടന പിന്നീട് പാർട്ടിയായി മാറുക എന്നുള്ളത്. ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് മുഴുവൻ കേരളത്തിൽ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് മുഴുവൻ മുൻ കേരള കോൺഗ്രസ്സുകാരും ഇപ്പോഴത്തെ കേരള കോൺഗ്രസ്സുകാരുമാണ്. കേരള കോൺഗ്രസിൻ്റെ മുൻ എം എൽ എ ജോർജ് ജെ മാത്യു ആണ് ഇപ്പോഴിതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. സെപ്റ്റംബർ 17 ഭാരതീയ ക്രൈസ്തവ സംഗമം എന്നൊരെണ്ണം എറണാകുളത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ വെച്ചിട്ടായിരിക്കും പുതിയ സംഘടനയുടെ പ്രഖ്യാപനം ഉണ്ടാകുക എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. 2024 ഈ സംഘടന രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും എൻ ഡി എയുടെ ഭാഗമായി മാറുന്ന തരത്തിലേക്കാണ് അതിൻ്റെ രൂപകൽപ്പന നടന്നിരിക്കുന്നത്. ഏതായാലും സെപ്റ്റംബർ 17 ഈ ജോർജ് ജെ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ മുൻ എം എൽ എമാരും എം പിമാരും, കേരള കോൺഗ്രസിൻ്റെ മുൻ എം എൽ എമാരും എം പിമാരും അടക്കം ഒരു വിഭാഗം ഈ സംഘടനയിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഈ നേരത്തെ കേന്ദ്ര നേതാക്കൾ ഈ സഭാധ്യക്ഷന്മാരുമായും വിവിധ ക്രൈസ്തവ സംഘടനാ നേതാക്കന്മാരുമായിട്ട് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഈ കേരള കോൺഗ്രസിൻ്റെ എം എൽ എമാരും എം പിമാരും ഒക്കെ ഈ ബിഷപ്പുമാരെ കണ്ടിരുന്നു. ഈ ബിഷപ്പുമാരെ കണ്ടത് ഔദ്യോഗികമായി അവർ പറയുന്നത് ഭാരതീയ ക്രൈസ്തവ സംഗമം, ഇത് ബി ജെ പിയാണ് സംഘടിപ്പിക്കുന്നത്, ഈ ഭാരതീയ ക്രൈസ്തവ സംഗമം വിജയിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് എന്നാണ്. പക്ഷേ അതല്ല, ഈ സംഘടനയെക്കുറിച്ച് തന്നെയുള്ള ചർച്ചകളാണ് നടന്നതെന്നാണ്. കഴിഞ്ഞ ദിവസം ഈ കേരള കോൺഗ്രസിലെ ചില മുതിർന്ന എം എൽ എമാർ, അതായത് മുൻ എം എൽ എമാരടക്കമുള്ളവർ ബിഷപ്പുമാരുമായി കളമശ്ശേരിയിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആ കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ചയിലും ഈ സംഗമത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയായത്. ഏതായാലും 2024 ഇത് എൻ ഡി എയുടെ ഭാഗമായി ഒരു പാർട്ടിയായി മാറും. കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലായിരിക്കും ഈ പാർട്ടി ആദ്യം വേരൂന്നുക, അല്ലെങ്കിൽ അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഈ പാർട്ടി പ്രവർത്തിക്കുകയെന്നും പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകളും ചില സോഴ്സുകളും അങ്ങനെ പറയുന്നത്. ഏതായാലും NDA ഭാഗമായിട്ടായിരിക്കും ഇത് തുടക്കമെന്ന നിലയിൽ എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിലും കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ആവലാതികൾക്ക് എത്രത്തോളം കേന്ദ്രത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ വളരെ അധികം വിശദീകരിക്കും. ഒപ്പം തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരടക്കം, കാരണം സഭയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിമാരാണ്, അത്തരത്തിലുള്ളവർ വരികയും ക്രിസ്തീയ സംഘടനകളുടെ അടക്കം, ഇത്തവണ ഒരു വലിയ നീക്കം എന്ന് പറഞ്ഞാൽ സഭകളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമല്ല, പകരം അനവധി ക്രൈസ്തവ സംഘടനകളുണ്ട്, കാസ പോലുള്ള സംഘടനകളുണ്ട്, അനവധി സംഘടനകളുണ്ട്. അത്തരം സംഘടനകളെ കൂടിയും ഈ മറ്റ് കൂട്ടായ്മകളെ കൂടിയും ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഒരു കുടക്കീഴിൽ അണിനിർത്തി മുന്നോട്ട് പോവുകയാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ പുതിയ നീക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.